പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ അനേബിൾ ചെയ്യാൻ മറക്കരുതേ. ഗൾഫ് മലയാളി സായാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 3 ശനി, ദുൽഖാദ് 22. വാർത്തകൾ വായിക്കുന്നത് ബൽക്കി സക്കരിയ. Alivia Medical Center, Almashaf near Grand Hypermarket. Wellness in reach. Azim Technologies, think innovative. വാർത്തകൾ വിശദമായി. സൗദി അറേബ്യയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 1148 പേർക്ക്. രോഗബാധിതരിൽ 1222 പേർ സുഖം പ്രാപിച്ചു. രാജ്യത്ത് വിവിധ ഭാഗങ്ങളിൽ ചികിത്സയിൽ കഴിയുന്നവരിൽ 15 പേർ കൂടി മരിച്ചു. രാജ്യത്ത് ഇതുവരെ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തത് 491612 പേർക്കാണ്. ഇതിൽ 471550 പേർ സുഖം പ്രാപിച്ചു. ആകെ മരണസംഖ്യ 7863. 12199 പേർ രാജ്യത്തെ വിവിധ ആശുപത്രികളിലും മറ്റുമായി ചികിത്സയിൽ കഴിയുന്നു. അയാട്ടയുടെ ഡിജിറ്റൽ പാസ്പോർട്ടിൽ കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടുത്തുന്ന ആദ്യ വിമാന കമ്പനിയായി ഖത്തർ എയർവേസ്. കോവിഡ് മുൻകരുതലുകൾ പാലിച്ച് സുരക്ഷിത യാത്രയ്ക്കായി രാജ്യാന്തര എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ പുറത്തിറക്കിയ ഡിജിറ്റൽ പാസ്പോർട്ടിൽ കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് കൂടി ഉൾപ്പെടുത്തുന്ന സംവിധാനത്തിനാണ് ഖത്തർ എയർവേസ് തുടക്കമിട്ടത്. ഖത്തറിൽ നിന്ന് 103 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ പുതുതായി 160 പേരാണ് രോഗമുക്തി നേടിയത്. 63 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. യാത്രക്കാർ 40 പേർ. 1601 പേരാണ് നിലവിൽ രോഗബാധിതരായി ഉള്ളത്. ഖത്തറിൽ ഇന്ന് കോവിഡ് മരണമില്ല. ആകെ മരണം 591. രാജ്യത്ത് ഇതുവരെ 220260 പേർ രോഗമുക്തി നേടി. ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് ജൂലൈ 15 വരെ വിലക്കേർപ്പെടുത്തിയതായി ദുബായ് വിമാന കമ്പനിയായ എമിറേറ്റ്സ്. കഴിഞ്ഞ 14 ദിവസത്തിനിടെ ഇന്ത്യ വഴി കടന്നുപോയവർക്കും UAE വരാനാവില്ലെന്ന് എമിറേറ്റ്സ് വെബ്സൈറ്റിലെ അറിയിപ്പിൽ പറയുന്നു. ഇന്ന് രാവിലെയാണ് എമിറേറ്റ്സ് ഇത് സംബന്ധിച്ച പുതിയ വിവരം പ്രസിദ്ധീകരിച്ചത്. അതേസമയം UAE ജൂലൈ 15 വിമാന സർവീസ് പുനരാരംഭിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിലിതാ GCC മുൻനിര ക്ലൗഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസീം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9746614477, അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. UAE അടക്കമുള്ള 4 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വീണ്ടും വിലക്കുമായി. സൗദി, UAE, എത്യോപ്യ, വിയറ്റ്നാം, അഫ്ഗാനിസ്ഥാൻ എന്നീ 4 രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കാണ് വിലക്ക്. ഈ രാജ്യങ്ങളിലേക്ക് സൗദി പൌരന്മാർ യാത്ര ചെയ്യുന്നതും തടഞ്ഞിട്ടുണ്ട്. സാധാരണക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ ജീവിതശൈലി രോഗനിർണയം നടത്തുന്നതിനുള്ള പരിശോധനാ ക്യാമ്പയിനുമായി ഖത്തറിലെ പ്രമുഖ സ്വകാര്യ ലാബായ മൈക്രോ ഹെൽത്ത് ലബോറട്ടറീസ്. ജൂലൈ 1 മുതൽ 31 വരെയാണ് ക്യാമ്പയിൻ. രക്തസമ്മർദ്ദം, BMI, ബ്ലഡ് ഷുഗർ, ലിപിഡ് പ്രൊഫൈൽ, ബ്ലഡ് യൂറിയ, ക്രിയാറ്റിനിൻ, യൂറിക് ആസിഡ്, SGPT ടെസ്റ്റ് തുടങ്ങിയവ പാക്കേജിൽ ഉൾപ്പെടുന്നു. ഏകദേശം 500 റിയാലിൽ കൂടുതൽ വരുന്ന പരിശോധന ക്യാമ്പയിൻ കാലയളവിൽ വെറും 50 റിയാലിനാണ് നൽകുന്നത്. കോവിഡ് രോഗികളുടെ സമ്പർക്കം കണ്ടെത്താൻ പുതിയ സംവിധാനവുമായി അബുദാബി ആരോഗ്യവകുപ്പ്. പോസിറ്റീവാകുന്നവരുമായി നടത്തുന്ന ചാറ്റിലൂടെയായിരിക്കും ഇവരെ കണ്ടെത്തുക. ഗൾഫ് മേഖലയിൽ ആദ്യമായാണ് കോവിഡ് സമ്പർക്കം കണ്ടെത്താൻ ഇത്തരമൊരു സാങ്കേതിക സംവിധാനം. കോവിഡ് പോസിറ്റീവാണെന്ന ഫലം വരുന്നതോടൊപ്പം രോഗികൾക്ക് SMS വഴി ലിങ്ക് കൂടി ലഭിക്കും. ഇതിൽ രോഗിയുമായി വെർച്വൽ ചാറ്റിംഗ് നടക്കും. ഇതിൽ ചോദിക്കുന്ന ചോദ്യത്തിലൂടെയാണ് സമ്പർക്കത്തിലുള്ളവരെ കണ്ടെത്തുക. സൗദിയിൽ അന്തരീക്ഷ താപനില 30 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിൽ. കഴിഞ്ഞ 3 ദശകങ്ങളിൽ മെയ് മാസങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 2021 മെയ് മാസത്തിലെ താപനിലയാണ് ഏറ്റവും ഉയർന്നതെന്ന് NCM ട്വിറ്റർ അക്കൌണ്ടിലെ പ്രസ്താവനയിൽ പറയുന്നു. ഓഗസ്റ്റ് മാസം സൗദിയിലെ ഏറ്റവും ചൂടേറിയ സമയമായിരിക്കുമെന്ന് നാഷണൽ മെറ്റീരിയോളജി സെന്റർ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. വെഡിംഗ്, ബർത്ത്ഡേ, ആനിവേഴ്സറി ആഘോഷങ്ങൾ ഏതുമാകട്ടെ, സുന്ദര നിമിഷങ്ങൾ എന്നെന്നും മനോഹരമായി സൂക്ഷിക്കാൻ അൽറാസ ഫോട്ടോഗ്രാഫി. 4039877 or 666-14796. അൽറാസ, ക്യാപ്ചറിംഗ് യുവർ ബെസ്റ്റ് മൊമെന്റ്സ്. ഒമാനിൽ കോവിഡ് ബാധിച്ച് 3 മലയാളികൾ കൂടി മരിച്ചു. തൃശൂർ പറവട്ടാണി സ്വദേശി വിൽസൺ മൈക്കിൾ, മലപ്പുറം വാളാഞ്ചേരി വലിയകുന്ന് കൊടുമുടി സ്വദേശി പതിയാൻപറമ്പിൽ മരക്കാർ മകൻ സാബിത്ത്, മലപ്പുറം പെരിന്തൽമണ്ണ താഴേക്കോട് സ്വദേശി കൊളച്ചാലി അബൂബക്കർ എന്നിവരാണ് മരിച്ച മലയാളികൾ. മൈക്കിൾ മസ്കത്തിലെ അൽനഹദ ആശുപത്രിയിലും സാബിത്ത് സുഹാർ ആശുപത്രിയിലുമാണ് മരിച്ചത്. അബൂബക്കർ മരിച്ചത് സലാലയിലാണ്.
കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിന് ആശയങ്ങളുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ സമ്മാനം നേടാൻ അവസരമൊരുക്കി ദുബായ് പോലീസ്. ദുബായ് പോലീസ് ഇന്നവേഷൻ കൌൺസിലാണ് സുരക്ഷാ കാര്യങ്ങളിലും പരിസ്ഥിതി വിഷയങ്ങളിലും പരിഹാരം നിർദ്ദേശിക്കുന്നവർക്ക് സമ്മാനം നൽകുന്നത്. ലഹരിമരുന്ന് ഉപയോഗം, ഓൺലൈൻ തട്ടിപ്പുകൾ, ബ്ലാക്ക് മെയിലിംഗ് തുടങ്ങിയവയ്ക്കെതിരെയും നിർദ്ദേശങ്ങൾ നൽകാമെന്ന് നോളജ് ആൻഡ് ഇന്നവേഷൻ ഡയറക്ടർ ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ ഇബ്രാഹിം അൽമറി വ്യക്തമാക്കി. ദർബ് ടോൾഗേറ്റ് ഗതാഗത നിയമലംഘനങ്ങൾക്കുള്ള പിഴയടക്കാതെ രജിസ്ട്രേഷൻ പുതുക്കാനോ വാഹനം വിൽക്കാനോ സാധിക്കില്ലെന്ന് അബുദാബി ഗതാഗത വിഭാഗം. അബുദാബി പോലീസിന്റെ സഹകരണത്തോടെ സ്മാർട്ട് സംവിധാനം നടപ്പാക്കിയാണ് ഗതാഗത നിയമലംഘകരെ പിടികൂടുക. പിഴ കുടിശ്ശികയുണ്ടെങ്കിൽ വാഹനവുമായി ബന്ധപ്പെട്ട മറ്റൊരു ഇടപാടും നടത്താനാകില്ലെന്ന് സംയോജിത ഗതാഗത കേന്ദ്രം അറിയിച്ചു. നിയമലംഘകർ ടോൾഗേറ്റ് കടന്നാൽ വിവരം പോലീസിന് ലഭിക്കും. വാഹനോടമകളെ പിടികൂടാനും സാധിക്കും. ദർബ് അക്കൌണ്ടിലെ തുക ഉപയോഗിച്ച് പിഴയടക്കാൻ സൌകര്യമുണ്ട്. ദർബ് സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്യാതെയും അക്കൌണ്ടിൽ പണമില്ലാതെയും ടോൾഗേറ്റ് കടക്കുന്നത് നിയമലംഘനമാണ്. പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 7 മുതൽ 9 വരെയും വൈകിട്ട് 5 മുതൽ 7 വരെയും ടോൾഗേറ്റ് കടക്കുന്നവരിൽ നിന്ന് 4 ദിർഹം വീതം ഈടാക്കും. ബാക്കി സമയം സൗജന്യമാണ്. കോവിഡ് ബാധിച്ച് ഗൾഫിൽ മരിച്ചവരുടെ കുടുംബങ്ങളും നഷ്ടപരിഹാരത്തിന് അർഹരാണെന്നും ഇവരെയും പട്ടികയിൽ ഉൾപ്പെടുത്താൻ ഇടപെടുമെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാനും നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാനുമായ എം എ യൂസുഫ് അലി പറഞ്ഞു. അബുദാബിയിൽ മീഡിയ മജ്ലിസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗൾഫിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ പട്ടിക തയ്യാറാക്കി മുഖ്യമന്ത്രിക്ക് അയക്കും. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങളിൽ പ്രവാസികളുടെ വിഷയം ഉൾപ്പെടുത്താൻ ഇടപെടുമെന്നും അദ്ദേഹം പറഞ്ഞു. അലീവിയ മെഡിക്കൽ സെന്റർ, അൽമഷാഫ് നിയർ ഗ്രാൻഡ് ഹൈപ്പർമാർക്കറ്റ്, വെൽനസ് ഇൻ റീച്ച്. ദിവസവും രാവിലെ 6 മുതൽ രാത്രി 12 വരെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ സേവനം. അപ്പോയിന്റ്മെന്റ് ബുക്കിംഗിന് ബന്ധപ്പെടു 4441299999. കേരളത്തിൽ ഇന്ന് 12,456 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. മലപ്പുറം 1,640, തൃശൂർ 1,450, എറണാകുളം 1,296, തിരുവനന്തപുരം 1,113, പാലക്കാട് 1,094, കൊല്ലം 1,092, കോഴിക്കോട് 1,091, ആലപ്പുഴ 743, കാസർഗോഡ് 682, കണ്ണൂർ 675, കോട്ടയം 570, പത്തനംതിട്ട 415, വയനാട് 328, ഇടുക്കി 267 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 119,897 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.39%. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ 135 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 13,640. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 12,515 പേർ രോഗമുക്തി നേടി. ഗൾഫ് മലയാളി എക്സ്ചേഞ്ച് റേറ്റ് പ്രസന്റഡ് ബൈ അൽസമാൻ എക്സ്ചേഞ്ച് ദോഹ ഖത്തർ. ഒരു ഖത്തർ റിയാലിനെതിരെ ഇന്ത്യൻ രൂപയുടെ ഇപ്പോഴത്തെ വിനിമയ നിരക്ക് അൽസമാൻ എക്സ്ചേഞ്ചിൽ 20 രൂപ 34 പൈസ. അൽസമാൻ എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സിമ്പിൾ സ്റ്റെപ്സിലൂടെ നിമിഷ നേരം കൊണ്ട് നാട്ടിലേക്ക് പണം അയക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഗൾഫ് മലയാളി .com സന്ദർശിക്കുക.